നമ്മൾ വിശദമായി കടന്നു വരുമ്പോൾ, സംസ്ഥാനത്ത് അടുത്തിടെ ചർച്ചയായ ഏറ്റവും പ്രധാനപ്പെട്ട സാമ്പത്തിക തട്ടിപ്പ് കേസായിരുന്നു ഹൈറിച്ച്. ആ പേരിപ്പോൾ മലയാളിക്ക് സുപരിചിതമാണ്. തൃശൂർ ജില്ല കേന്ദ്രമായി നടത്തിയ ആ ഓൺലൈൻ തട്ടിപ്പ് സംഘം ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ഒളിവിൽ പോയിരിക്കുന്നു. ഇ ഡി വിഷയത്തിൽ അന്വേഷണം നടത്തുകയാണ്. 3,000+ കോടി രൂപയാണ് സംസ്ഥാനത്ത് അനധികൃതമായി ഈ സംഘം പിടിച്ചെടുത്തിരിക്കുന്നത് എന്നതാണ് ഇ ഡി കണ്ടെത്തിയിരിക്കുന്നത്. ഈ കേസിൽ ഇപ്പോൾ ചില നിർണായക നീക്കങ്ങളിലേക്കും ഇ ഡി കടന്നു കഴിഞ്ഞു. അതിനു മുമ്പ് നമുക്ക് പരിശോധിക്കാം എന്താണ് ഹൈറിച്ച് തട്ടിപ്പ് കേസ്, അതിൻ്റെ ചരിത്രത്തിൽ. ഒരിക്കൽ ആത്മഹത്യയുടെ വക്കിൽ നിന്നും ജീവിതത്തെ തിരിച്ചുപിടിച്ച ദമ്പതികൾ പിന്നീട് കോടികളുടെ തട്ടിപ്പ് നടത്തി മുങ്ങി. മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് കമ്പനിയായ ഹൈറിച്ച് ഗ്രൂപ്പിന്റെ തട്ടിപ്പിന്റെ കഥയാണിത്. വാട്സാപ്പ് ഗ്രൂപ്പുകൾ വഴി തുണിത്തരങ്ങളും പലചരക്കും കച്ചവടം നടത്തി തുടക്കം. പിന്നീട് പലചരക്ക് മുതൽ ഫാഷൻ വരെ ആളുകളിലേക്ക് എത്തിക്കുന്ന ഒരു ഇ കൊമേഴ്സ് വെബ്സൈറ്റ്. കെ ഡി പ്രതാപൻ സ്ഥാപകനായും ഭാര്യ ശ്രീന പ്രതാപൻ സഹസ്ഥാപകയുമായ കമ്പനി. 2019 ആരംഭിച്ച കമ്പനി 2022 എത്തിയപ്പോഴേക്കും ഒരു സാധാരണ ഇ കൊമേഴ്സ് വെബ്സൈറ്റിനപ്പുറം മൾട്ടി ലെവൽ മാർക്കറ്റിംഗിലേക്ക് വളർന്നു. സൂപ്പർ മാർക്കറ്റുകൾ, ഫാം സിറ്റി, ക്രിപ്റ്റോ കറൻസി, HR മാട്രിമോണി, IT കമ്പനി, പ്രൊഡക്ഷൻസ് എന്നിങ്ങനെ ധാരാളം മേഖലകളിൽ അവർ വളർന്നു. അങ്ങനെ ഇന്ത്യയിലാകെ 680 ഷോപ്പുകളും കേരളത്തിൽ 78 ശാഖകളുമായി. ഒരു കമ്പനിക്ക് എത്താൻ കഴിയുന്ന ഏറ്റവും വലിയ ഉയർച്ചയിൽ നിൽക്കുമ്പോഴായിരുന്നു ഹൈറിച്ചിന്റെ പതനത്തിന്റെ തുടക്കം. കേരളം കണ്ടതിൽ വെച്ചുള്ള ഏറ്റവും വലിയ തട്ടിപ്പാണെന്നാണ് പോലീസ് കണ്ടെത്തൽ. കോൺഗ്രസ് നേതാവായ അനിലക്കര MLA ആണ് ഇവർക്കെതിരെ കേസ് കൊടുത്തത്. ഏകദേശം 163,000 ആളുകളിൽ നിന്ന് 10,000 രൂപ വെച്ച് വാങ്ങി 1,630 കോടിയാണ് സ്ഥാപനം തട്ടിയത്. പിന്നാലെ 126 കോടി രൂപയുടെ നികുതി വെട്ടിപ്പും GST വകുപ്പും കണ്ടെത്തി. പ്രതികൾ സ്വീകരിച്ചത് 3,141 കോടിയുടെ നിക്ഷേപമാണെന്നാണ് റിപ്പോർട്ടുകൾ. തട്ടിപ്പുകളുടെ ഒരു വലിയ കഥയാണ് കേരളത്തിനകത്തുനിന്നും പുറത്തുനിന്നുമായുള്ള പരാതികളിൽ നിന്ന് മറനീക്കി പുറത്തു വന്നത്. GST വിഭാഗം പ്രതാപനെ അറസ്റ്റ് ചെയ്തെങ്കിലും പിന്നീട് ജാമ്യത്തിലിറങ്ങി. GST തട്ടിപ്പ് മാത്രമാണ് നടത്തിയെന്നായിരുന്നു ആദ്യം ശ്രീനയും പ്രതാപന്റെയും വാദം. എന്നാൽ ആ വാദം പൊളിഞ്ഞു. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ED റെയ്ഡിനായി എത്തുന്നതിന് തൊട്ടു മുൻപേ അവർ രക്ഷപ്പെട്ടു. ഒടുവിൽ തുടക്കം പോലെ ഒടുക്കവും. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18.